നമസ്കാരം. മലയാള സിനിമയെ കൃത്യമായി നിരീക്ഷിക്കുന്നവർക്ക് മറക്കാൻ പറ്റാത്തൊരു വേഷമായിരുന്നു കമ്മട്ടിപ്പാടത്തിലെ ബാലൻ്റേത്. ആ ബാലനിലൂടെ വന്ന് ഇന്ന് പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് മണികണ്ഠൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. ഞാനും സ്വാഗതം. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു അതിൽ അവതരിപ്പിച്ചത്. അപ്പൊ പലവർക്കും 10ഓ 20ഓ സിനിമകൾ ചെയ്താൽ മാത്രം നേടാവുന്ന ഒരു പ്രശസ്തി ഒരൊറ്റ ക്യാരക്ടർ കൊണ്ടാണ് നേടിയെടുത്തിരിക്കുന്നത്. ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട് കുറെ ഫാൻസിനെ നേടിയെടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗ്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭാഗ്യം തന്നെയാണ്. ഭാഗ്യം, പ്രയത്നവുമുണ്ട്, എല്ലാം ഒത്തണങ്ങി എന്ന് പറയാം. പിന്നെ ഇത് പ്ലാൻ ചെയ്തു തന്ന ഒരു സാധനമല്ല. അതായത് ഈ ഒറ്റ സിനിമ കൊണ്ട് നമുക്ക് മലയാള സിനിമയിൽ ഒരു ഒരു സ്ഥാനത്തേക്ക് വരാം, അല്ലെങ്കിൽ ഇത് എല്ലാവരും അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഇതിനെക്കുറിച്ചൊരു ചിന്തയില്ല. ഇത് സിനിമ റിലീസായി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ചിന്തയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ സിനിമ നടനാകും, സിനിമയിലാണ് വേണിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് പടം കമ്മട്ടി പടം എന്നെനിക്ക് പറയാൻ പറ്റും എന്നുള്ള ഉറപ്പതല്ലാതെ ഇതെന്ത് സംഭവിക്കും എന്താകും എന്നൊന്നും അറിയില്ല. ഒന്ന് രാജീവേട്ടൻ്റെ പടമാണ്, അവസാനം തീരുമാനമെടുക്കുന്ന രാജീവേട്ടനാണ്. അപ്പോൾ അതിൽ എത്രത്തോളം ഞാൻ ഉണ്ടാവും, ആ സിനിമയ്ക്ക് ഞാൻ ആ സീൻ എടുത്ത സീനുകളെല്ലാം അത് രാജീവേട്ടൻ്റെ ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ ആ സിനിമയുടെ ഗുണത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ന ആൾ ചെയ്തല്ലേ, അവൻ കഷ്ടപ്പെട്ട് കിടക്കുകയല്ലേ, ആ ഒരു ഇതൊന്നുമില്ല. സിനിമയ്ക്ക് ആവശ്യമാണോ നമ്മൾ ചെയ്തിട്ടുള്ള സീൻ? ഇന്നും വരാത്ത പല സീനുകളുണ്ട് എൻ്റെ, ഒരുപാട് പേര്. ആ സിനിമ വലിയൊരു സിനിമയായിരുന്നു. അപ്പം അതിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ട് ഒരു ഒരു സീനിൽ പോലും വരാത്തവരുണ്ട്. അപ്പോൾ അത്തരം എന്താ പറയുക, കോംപ്രമൈസുകളില്ല, ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വേറിട്ട് നിൽക്കുന്നതെന്ന് എൻ്റെ അഭിപ്രായം. സിനിമ റിലീസ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്ര വലിയൊരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ആ സിനിമ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും ഫ്രീ ആയിട്ടാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ആ ലൈഫിൽ ശരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണോ? അതായത് പോലീസിനെയൊന്നും പേടിയില്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള പോലീസിനൊന്നും കൊണ്ടുനോക്കുക അങ്ങനല്ല. ബാലൻ ബാലനില് എന്തൊക്കെയോ എന്നുണ്ട് എന്ന് വെച്ചാൽ ആ നന്മയുണ്ടാവും, പോസിറ്റീവ് മാത്രം ഉണ്ടെന്നല്ല, അതെ എല്ലാവരിലും ഉണ്ടെന്ന്. ബാലനും മുരുകനും പിന്നെ ഈ പറഞ്ഞ എല്ലാം എല്ലാവരിലും ഉണ്ട്. അത് നമുക്ക് അവതരിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ്. ജീവിതത്തിൽ തന്നെ നമുക്ക് ദേഷ്യം വരുന്നില്ലേ, നമുക്ക് ചിരി വരുന്നില്ലേ, സങ്കടം വരുന്നില്ലേ, അപ്പൊ അതെ ഓരോ ക്യാരക്ടറായി നമ്മള് ജീവിക്കുകയാണ്. ഇപ്പൊ ചേട്ടൻ്റെ ജീവിത ശൈലിയെ തന്നെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു അത്. അപ്പം കുറെ ഹോംവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ആ ഒരു ക്യാരക്ടറായി മാറാൻ വേണ്ടി, അങ്ങനെ ഒരു ഭവിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകം തയ്യാറാണ്? നാടകത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളായതുകൊണ്ട് അങ്ങനെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പഠിച്ചു വെച്ചതോ പഠിച്ചു കൊണ്ടുപോയതോ ഒന്നുമല്ല അവിടെ ചെയ്തത്. അതെല്ലാം അന്ന് അതൊന്നും ചെയ്യണ്ടെന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ പഠിച്ചു വെച്ചൊക്കെ ഞാൻ മറന്നു. അദ്ദേഹം വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം ഈ ബാലനെ നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ തന്നെ എൻ്റെ എല്ലാ പഠനങ്ങളും മാറ്റിവെച്ചു, മനഃപൂർവ്വം അല്ലാതെ മാറിപ്പോയി. എന്തോ ഒരു എനിക്കതിൽ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അത്ര നന്നായി അഭിനയിക്കാൻ അറിയായിരുന്നു എന്നുള്ള കാര്യം. കാരണം അത് പറഞ്ഞു തന്ന രീതിയാണ് എന്നെ കൊണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഡിറ്റർ ഡയറക്ടറാണ് സിനിമയുടെ അവസാനം. അവര് തീരുമാനിക്കുന്ന, അവര് കണ്ടിട്ട് ഇത് പ്രേക്ഷകൻ എടുക്കുമെന്ന് അവര് തീരുമാനിക്കുന്ന സീനുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എടുക്കുന്ന മുഴുവൻ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ആരെന്താ കാണിച്ചതെന്ന് കൃത്യറിയാൻ പറ്റും. അതായത് അപ്പൊ നമ്മൾ പല ഷോട്ടിൽ പല ഇതിൽ ചെയ്തിട്ടുണ്ടാവും. അതിലെ നല്ല ഷോട്ട് തിരഞ്ഞെടുക്കുന്ന ഈ രണ്ട് പോസ്റ്റ്, അതാണ് സിനിമയുടെ വിജയം. പക്ഷെ എന്ത് ചോദിച്ചാലും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള മനസ്സുള്ളതാണ് നടന്റെ വിജയം. അത് അതെ, അത് വളരെയധികം ഒരു സ്പെൽ ബൗണ്ട് പെർഫോമൻസ് എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമായിരുന്നു അത്. അപ്പൊ അതില് അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇതിന് എനിക്ക് എന്തെങ്കിലും കിട്ടും, അവാർഡ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഉള്ളില്
എല്ലാവരും സ്വീകരിച്ചു. പിന്നെ എന്നെ വിളിക്കുന്നവരോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും ഒക്കെ സംസ്ഥാന അവാർഡിൽ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാനും അത് വിശ്വസിച്ചിട്ടുണ്ട്, പ്രതീക്ഷിച്ചിരുന്നു. എന്നെ കുറിച്ച് സംസാരിക്കപ്പെടും അല്ലെങ്കിൽ ഒരു പുതുമുഖം എന്ന്. പിന്നെ ഞാൻ കണ്ടമാനം ഈ അവാർഡ് എന്ന് പറഞ്ഞ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ആ സിനിമയിൽ അവസരം കിട്ടിയത് തന്നെ അവാർഡാണ്. ജനം സ്വീകരിച്ചു. എവിടെ ചെന്നാലും നമുക്ക് അനിയന്മാരുണ്ട്, ചേട്ടന്മാരുണ്ട്, സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ആയി. സംബന്ധിച്ച് നമ്മൾ എക്സ്ട്രീം ലെവൽ ഹാപ്പി. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഒന്നും അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ സംസ്ഥാനം അംഗീകരിക്കുക, സംസ്ഥാനം ജൂറി, ആ മെമ്പേഴ്സ് നമ്മളെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വലിയ അഭിമാനമാണ്. അത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ആക്ടേഴ്സും ഇല്ല. അത് ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ലഭിച്ചു സന്തോഷം. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെയാണ്. അല്ലാതെ ഒരു ഒരാളുടെ കഴിവും എൻ്റെ കഷ്ടപ്പാടും മാത്രമല്ല, ഒരുപാട് പേരുടെ ഒരു ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും എല്ലാ മെമ്പേഴ്സും ആഗ്രഹിച്ചതായിരിക്കും അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചതായിരിക്കും. അവരൊക്കെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജീവിത ചേട്ടൻ്റെ ജീവിതശൈലിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത് തന്നെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാടകവും സ്ട്രീറ്റ് പ്ലേസും കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സിനിമയിലേക്കുള്ള ഒരു ഇതായിരുന്നോ, സ്റ്റെപ്സ് ആയിരുന്നോ സിനിമയ്ക്ക്, സിനിമ അഭിനയിക്കാൻ, സിനിമയിൽ അഭിനയിക്കാൻ നമ്മൾ എന്താവണം എന്ന്? നമ്മൾ ഇപ്പം ഞാൻ സത്യത്തിൽ നാടകം കളിച്ചു നടക്കുന്ന സമയത്ത് ഞാൻ സിനിമ ആഗ്രഹം ഇല്ലാത്ത ആരുമില്ല. അപ്പോൾ ആഗ്രഹം ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന നുണയാണ്. ചാൻസ് കിട്ടിയാൽ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കേരളത്തിൽ മലയാള ഇൻഡസ്ട്രിയിലെ ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുള്ള ആകെ ഒരാളെയോ ഒന്നോ രണ്ടോ പേരോ, രണ്ടോ ഓഡീഷനിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫോട്ടോ പോളിയൊന്നും ചെയ്തിട്ടില്ല. ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഇത് എൻ്റെ ഗുരു സിനിമയിൽ സിനിമ എന്നിൽ മോഹം ഉണ്ടാക്കി തന്നത് എഡിറ്റർ ബി ലെനിനാണ്. അദ്ദേഹം ചെന്നൈയിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടുത്തെ കുറേ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമയിൽ വന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മളെന്തായി തീരണം എന്ന് ഈ പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അത് തന്നുകൊണ്ടിരിക്കും. ഒരു കള്ളനാവണമെങ്കിൽ ഒരു കള്ളനാവ ആരും ജനിക്കുമ്പോൾ ആരുമായിട്ടല്ലോ എങ്കിൽ. അപ്പോൾ കള്ളനാവുന്നവൻ സാധാരണ നമ്മളെപ്പോലെ തന്നെ മനുഷ്യനായിട്ട് തന്നെയാണ്, ആദ്യം മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ കാലുകുത്തുന്നത് അല്ലെങ്കിൽ വന്ന് വീഴുന്നത്. അത് കഴിഞ്ഞ് ആ പ്രകൃതിയും ആ സംസ്കാരവും കാര്യങ്ങളൊക്കെ അവനെത്തി അവനെ രൂപപ്പെടുത്തിയെടുക്കും. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ ആവുന്നു, അതല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തൊന്നും ആവുന്നതല്ല. ഇപ്പം നാടകക്കാരനായി എന്ന് പറഞ്ഞാൽ എത്ര നാടകക്കാരുണ്ട്, നല്ല നല്ല ആക്ടേഴ്സ്, എന്നെക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇന്നും പുറത്ത് നാടകം. അവർക്ക് ചാൻസ് കിട്ടിയാലും അവരതിനു വേണ്ടിയിട്ട് വലിയ ആഗ്രഹിക്കാത്ത സിനിമ, അതായത് നാടകം മതി എന്ന് മാത്രം നിൽക്കുന്നവരുണ്ട്. നാടകത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരുണ്ട്, സിനിമയ്ക്ക് വേണ്ടി മരിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, ഇഷ്ടങ്ങളാണ്. എനിക്ക് നടനാവാനുള്ള സാഹചര്യമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ നാട് കൊച്ചിയാണ്. അവിടെ നിന്ന് വിട്ട് തൃപ്പൂണിത്തുറ കലയുടെ ഒരു നാട്ടിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബന്ധുക്കളുടെ വീടുകളിലൊക്കെ നിന്ന് പഠിച്ചു. എല്ലാവരുമായിട്ട് ചെറുപ്പം മുതലേ വാചാലനാണ്, സിനിമകൾ കാണും, മിമിക്രി പരിപാടി. അപ്പോൾ ആക്ടർ ആവാനുള്ള അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് മദ്രാസ് അവിടെ ഇവിടെയൊക്കെ പോയി പല ജോലികൾക്ക് അതിൻ്റെ ഇടയിൽ പോയി, ഒരുപാട് ജോലികൾക്ക് പോയി. അവിടെയൊക്കെ ഓരോ പ്രത്യേക അനുഭവങ്ങൾ, പ്രത്യേക എക്സ്പീരിയൻസുകൾ കിട്ടി, ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ആക്ടർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇവിടെ പ്രകൃതി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ ചേട്ടൻ ചെയ്തിട്ടുള്ളത് മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അലമാര എന്ന് പറഞ്ഞൊരു ചിത്രമാണ്. അപ്പോൾ ആ ചിത്രത്തിൽ ചേട്ടൻ്റെ റോൾ എന്താണ്? ഞാൻ കമ്മട്ടിപ്പാടത്തിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള അതും ഈ പറഞ്ഞ പോലെ ഭാഗ്യമോ അല്ലെങ്കിൽ എൻ്റെ യോഗമൊക്കെ ആയിട്ട്. കാരണം നമ്മൾ ഒരെണ്ണം നന്നായി ചെയ്താൽ പിന്നെ കുറേ നാളത്തേക്ക് അത് തന്നെ ആയിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ്. ഇപ്പം പക്ഷേ അത് ആർക്കും അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ രീതികളൊക്കെ മാറി. മൊത്തത്തിൽ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ആക്ടേഴ്സ് അത്ര ഉള്ളു. അതായത് നല്ല സബ്ജക്റ്റ് ഉണ്ടാവുക, സബ്ജക്റ്റാണ് ഫസ്റ്റ് ഹീറോ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് കമ്മട്ടിപ്പടത്തിന് ശേഷം ചെയ്തിട്ടുള്ള ഒരു മൂന്ന് നാല് പടങ്ങളും എല്ലാം വേറെ വേറെ കഥാപാത്രം. ബഷീറിൻ്റെ പ്രേമലേഖനം
അതിൽ ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അത് വളരെ ചെറിയ എന്താ പറയുക ഒരു പ്രേമവും ചെറിയ സങ്കടങ്ങളും ചെറിയ ചെറിയ നർമ്മങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കഥാപാത്രം. ഇതിൽ ത്രൂഔട്ട് ഞാൻ ഉള്ള വരുമ്പോൾ ഒരു പടവടപ്പൻ മാമനാണ് അരുൺ എന്ന് പറയുന്ന സണ്ണി സണ്ണിവേൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ അമ്മാവൻ ശ്രീമാജി നായർ ചേച്ചി അളിയൻ രഞ്ജി പണിക്കര്. രഞ്ജി സാറിൻ്റെ കൂടെ സ്ക്രീൻ പങ്കിട്ടു, സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു, ഒക്കെ വലിയ ഭാഗ്യമാണ്. ഇന്ദ്രൻ സേട്ടൻ, ഇന്ദ്രൻ സേട്ടനൊക്കെ തൊഴുതുപോയി, കാരണം ഈ വയസ്സിലും അദ്ദേഹത്തിൻ്റെ ഒക്കെ ഡെഡിക്കേഷൻ പഞ്ച്വാലിറ്റി പിന്നെ എന്താ പറയുക ബാക്കി കലാകാരന്മാർക്ക് കൊടുക്കുന്ന മര്യാദ അതൊക്കെ കണ്ടുപഠിക്കണം. ശരിക്കും അതൊക്കെ ഒരു ബുക്ക് ആവണം, ഇത് അഭിനയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആവണം എല്ലാവർക്കും. ഒരുപാട് പഠിക്കാനുണ്ട് ആക്ട്രസിനെ കുറിച്ച്. ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ ഒരാളുടെ ഈ ഒരാൾ മാത്രമല്ല, മണികണ്ഠൻ മാത്രമല്ല, ഇതിൽ വന്നിട്ടുള്ള എല്ലാവരും അവരുടേതായ രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. താരം അല്ലെങ്കിൽ സിനിമാ നടൻ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിളുകൾ ഉണ്ട്. അപ്പൊ ഈ കഷ്ടപ്പാട് എന്ന് പറയുന്ന സാധനം നമ്മള് വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമല്ല, അത് കഷ്ടപ്പെടണം, കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ, കഷ്ടപ്പെട്ടാൽ കിട്ടും, ഇല്ലെങ്കിൽ അതനുസരിച്ചേ കിട്ടുള്ളൂ. നീ എത്രമാത്രം ഈ കഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പണിയെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള കൂലി കിട്ടും. അതിനെ നമ്മൾ വലിയ ആഘോഷിക്കേണ്ട കാര്യമല്ല. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു കുടുംബത്തൊക്കെ ചള്ളം കുടിച്ചു, ഞാൻ അതുകൊണ്ടല്ല ഞാൻ ഇതൊക്കെ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന നമ്മളുടെ വരും തലമുറ സിനിമയെ ആഗ്രഹിക്കുന്നവർ വെറുതെ സിനിമയെ ആഗ്രഹിക്കരുത്, സിനിമയെ സ്നേഹിക്കാനും പഠിക്കാനും താല്പര്യം കാണിക്കണം. അതിനു വേണ്ടിയാണ്, അതെന്ന് വെച്ചാൽ വന്നിട്ടുള്ള ആളുകൾ എന്തൊക്കെ തരണം ചെയ്താണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഞാൻ മണിച്ചേട്ടൻ്റെയും ശ്രീനിവാസ ചേട്ടൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂവും അല്ലെങ്കിൽ അവരുടെ കഥകളും ഒക്കെ കേട്ടിട്ടുണ്ട് രജനീകാന്തിൻ്റെ. അപ്പം അതൊക്കെയാണ് എനിക്ക് പ്രചോദനമായിട്ടുള്ളത്. പിന്നെ മദ്രാസിൽ ജീവിച്ച കാലങ്ങൾ, ഓരോരുത്തർ സിനിമയ്ക്ക് വേണ്ടി അലയുന്നത്, അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ സിനിമയെ ഇഷ്ടപ്പെട്ട് സിനിമയ്ക്ക് വേണ്ടി പരിശ്രമിച്ചത്. വിഷു വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ മലയാളികളും എനിക്ക് വിഷു കൈ നീട്ടം തന്നു കഴിഞ്ഞു. അപ്പോ എല്ലാവർക്കും നല്ല വിഷു ഉണ്ടാകട്ടെ.